ഹലോ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വില്യം കാർലോസ് വില്യംസിൻ്റെ ദിസ് ഈസ് ജസ്റ്റ് ടു സേ എന്ന ഷോർട്ട് പോമാണ്. ആദ്യം നമുക്ക് ഇദ്ദേഹത്തെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഇദ്ദേഹം ജനിക്കുന്നത് സെപ്റ്റംബർ 17 1883 മരിക്കുന്നത് മാർച്ച് 4 1963. അമേരിക്കൻ പോയറ്റ്, റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് പ്ലേ റൈറ്റ്. ഹി വാസ് എ ലീഡിംഗ് പോയറ്റ് ഓഫ് ദി ഇമേജിനിസ്റ്റ് മൂവ്മെൻറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. സ്പ്രിംഗ് ആൻഡ് ഓൾ, ദ ഡെസേർട്ട് മ്യൂസിക് ആൻഡ് അതർ പോംസ്, ദ റെഡ് വീൽ ബാരോ. ഇനി നമുക്ക് പോയത്തിനെ പറ്റി നോക്കാം. പോയം പബ്ലിഷ് ചെയ്യുന്നത് 1934. പോയം എഴുതിയിട്ടുള്ളത് ഫ്രീ വേഴ്സിലാണ്. ടോണ് കൺഫഷൻ ആണ്. സെറ്റിങ് കിച്ചണിൽ വെച്ചിട്ടാണ്. പിന്നെ സ്പീക്കർ ഹസ്ബൻഡാണ്, അഡ്രസ്സി വൈഫാണ്. ഇത്രയുമാണ് പോയത്തിനെ പറ്റിയിട്ട് എബൌട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പോയം വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ ഹാവ് ഈറ്റൺ ദ പ്ലംസ് ദാറ്റ് വേർ ഇൻ ദ ഐസ് ബോക്സ് ആൻഡ് വിച്ച് യു വേർ പ്രോബബ്ലി സേവിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഫോർഗിവ് മീ, ദേ വേർ ഡെലീഷ്യസ്, സോ സ്വീറ്റ് ആൻഡ് സോ കോൾഡ്. I have eaten the plums that were in the ice box. ഇവിടെ പറയുന്നത് കവിയുടെ വീട്ടിലെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന പ്ലം കഴിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഐസ് ബോക്സ് എന്നാൽ ഫ്രിഡ്ജ്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ നോക്കാം. ആൻഡ് വിച്ച് യു വേർ പ്രോബബ്ലി സേവിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ഭക്ഷണമായി കഴിക്കാൻ തൻ്റെ ഭാര്യ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചതാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. എന്നാൽ അദ്ദേഹം ഭാര്യയോട് ക്ഷമാപണം നടത്തുന്നു. ഇത് സൂചിപ്പിക്കുന്നത് രാവിലെയാണെന്നും ഭാര്യ അടുക്കളയിൽ ഇല്ലെന്നുമാണ്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ. ഫോർഗിവ് മീ, ദേ വേർ ഡെലീഷ്യസ്, സോ സ്വീറ്റ് ആൻഡ് സോ കോൾഡ്. അവസാന സ്റ്റാൻസയിലും കവി ഭാര്യയോട് ചോദിക്കാതെ കഴിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം പ്ലം കഴിക്കാനുള്ള കാരണം പ്ലമ്മിന് നല്ല മധുരമുള്ളതുകൊണ്ടും കൂടാതെ അതിന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതിനാൽ കവിക്ക് അത് കഴിക്കാതിരിക്കാൻ സാധിച്ചില്ല. വളരെ സിമ്പിളായിട്ടുള്ള പോയമാണ്. നമ്മളെ വീഡിയോസിൽ ഇനി മുതൽ ഇതുപോലത്തെ കുട്ടി കുട്ടി പോംസ് വെച്ചിട്ടുള്ള സീരീസ് തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.